പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയ കേരള മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകി കേരള മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനെ പറ്റിയാണ്. കൂടാതെ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വ്യക്തിയുമാണെന്ന കാര്യവും നമ്മൾ പഠിക്കുകയുണ്ടായി. കൂടാതെ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വ്യക്തിയുമാണെന്ന കാര്യവും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കേരളത്തിലെ ഏഴാമത്തെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത് കേരള മുഖ്യമന്ത്രിയായ കെ കരുണാകരനെ പറ്റിയാണ്. കേരളത്തിലെ ഏഴാമത്തെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കെ കരുണാകരൻ. കൂടാതെ കേരള മുഖ്യമന്ത്രിയാകുന്ന അഞ്ചാമത്തെ വ്യക്തിയുമാണ് കെ കരുണാകരൻ. സി അച്യുതമേനോന് ശേഷം കേരള മുഖ്യമന്ത്രിയാകുന്ന അഞ്ചാമത്തെ വ്യക്തിയുമാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ്റെ മുഴുവൻ പേര് കണ്ണോത്ത് കരുണാകരൻ എന്നാണ്. കെ കരുണാകരൻ്റെ മുഴുവൻ പേര് കണ്ണോത്ത് കരുണാകരൻ എന്നാണ്. 1918 ജൂലൈ 5 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ആണ് കരുണാകരൻ ജനിച്ചത്. കരുണാകരൻ ജനിച്ചത് എവിടെയാണ്? 1918 ജൂലൈ 5 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ആണ് കെ കരുണാകരൻ ജനിച്ചത്. മാളയിലെ മാണിക്യം അഥവാ മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരനാണ്. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരനാണ്. കെ കരുണാകരനാണ് 1971 UDF സ്ഥാപിച്ചത്. കെ കരുണാകരനാണ് 1971 UDF സ്ഥാപിച്ചത്. UDFൻ്റെ മുഴുവൻ പേര് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ്. UDFൻ്റെ മുഴുവൻ പേര് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ്. ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ്. അതായത് ആറാം നിയമസഭാ ഇലക്ഷനാണ് 1977 നടന്നിട്ടുള്ളത്. ആറാമത്തെ നിയമസഭാ ഇലക്ഷനാണ് 1977 നടന്നിട്ടുള്ളത്. എന്നാൽ രൂപീകരിക്കപ്പെട്ട നിയമസഭ അഞ്ചാമത്തതാണ്. എന്നാൽ 1977 രൂപീകരിക്കപ്പെട്ട നിയമസഭ അഞ്ചാമത്തതാണ്. അതിന് കാരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1965 നിയമസഭാ ഇലക്ഷൻ നടന്നെങ്കിലും അന്ന് നടന്ന നിയമസഭാ ഇലക്ഷൻ മൂന്നാമത്തതായിരുന്നു. മൂന്നാം നിയമസഭാ ഇലക്ഷൻ നടന്നെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. 1965 മൂന്നാം നിയമസഭാ ഇലക്ഷൻ നടന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അഞ്ചാം നിയമസഭയിലാണ് കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയാകുന്നത്. അങ്ങനെ അഞ്ചാം നിയമസഭയിലാണ് കെ കരുണാകരൻ തൻ്റെ ഏഴാമത്തെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന കേരള മുഖ്യമന്ത്രിയാകുന്നത്. അഞ്ചാം നിയമസഭ രൂപീകരിക്കപ്പെടുന്നത് 1977 ആണ്. അഞ്ചാം നിയമസഭ രൂപീകരിക്കപ്പെടുന്നത് 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐക്യകക്ഷി 111 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐക്യകക്ഷി 111 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി കെ കരുണാകരനെ തെരഞ്ഞെടുത്തു. ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി കെ കരുണാകരനെ തെരഞ്ഞെടുത്തു. അങ്ങനെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായി. അങ്ങനെ കരുണാകരൻ അഞ്ചാം നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. കേരളത്തിലെ ഏഴാമത്തെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ടു മുമ്പുള്ള മന്ത്രിസഭയിൽ, അതായത് സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. അതായത് അടിയന്തരാവസ്ഥക്കാലത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ. പ്രസ്തുത മന്ത്രിസഭയിൽ പോലീസ് വകുപ്പ് ഉൾപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കെ കരുണാകരൻ ആയിരുന്നു.
അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ എന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ നക്സൽ ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ രാജൻ കൊല്ലപ്പെടുകയും ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ എന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ രാജൻ കൊല്ലപ്പെടുകയും ചെയ്തു. 1977 കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന രാജൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ കോടതി പരാമർശമുണ്ടാവുകയും കെ കരുണാകരൻ രാജിവെക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന രാജൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1977 മുഖ്യമന്ത്രിയായ കരുണാകരനെതിരെ കോടതി പരാമർശമുണ്ടാവുകയും പ്രസ്തുത കോടതി പരാമർശം മൂലം കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. കെ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് ഏതാണ്ട് ഒരു മാസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. മാർച്ച് 25 അധികാരത്തിലേറ്റ മന്ത്രിസഭ 1977 ഏപ്രിൽ 25 രാജിവെച്ചു. 1977 മാർച്ച് 25 അധികാരത്തിലേറ്റ കരുണാകരൻ മന്ത്രിസഭ 1977 ഏപ്രിൽ 25 രാജിവെച്ചു. ഗവർണർ രാജിക്കത്ത് സ്വീകരിച്ചതനുസരിച്ച് നോക്കിയാൽ കെ കരുണാകരൻ മന്ത്രിസഭയുടെ ആയുസ് വെറും 33 ദിവസം മാത്രമായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭ കെ കരുണാകരൻ നേതൃത്വം നൽകിയ 7-ാമത്തെ മന്ത്രിസഭയാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ മന്ത്രിസഭ സി അച്യുതമേനോൻ നേതൃത്വം നൽകിയ 6-ാമത്തെ മന്ത്രിസഭയാണെന്നും കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ നിയമസഭ 4-ാമത്തെ നിയമസഭയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഞ്ചാം നിയമസഭയ്ക്ക് പുറമെ 6-ാം നിയമസഭയിലും 7-ാം നിയമസഭയിലും 9-ാം നിയമസഭയിലും കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിക്കൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചിട്ടുണ്ട്. 6-ാം നിയമസഭയിൽ 12-ാമത്തെ മന്ത്രിസഭയും 7-ാം നിയമസഭയിൽ 13-ാമത്തെ മന്ത്രിസഭയും 9-ാം നിയമസഭയിൽ 15-ാമത്തെ മന്ത്രിസഭയും കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. 4 തവണ കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിട്ടുള്ളത് കെ കരുണാകരനാണ്. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള 2-ാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. ആയിരത്തി തൊള്ളായിരത്തി 1995-96 വ്യവസായ വകുപ്പാണ് കേന്ദ്രമന്ത്രിസഭയിൽ കെ കരുണാകരൻ കൈകാര്യം ചെയ്തത്. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി എ.കെ. ആന്റണിയാണ്. എ.കെ. ആന്റണിയെപ്പറ്റി നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. കെ കരുണാകരനെപ്പറ്റി വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. കെ കരുണാകരൻ കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ആണ് ജനിച്ചത്. ലീഡർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരള മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. കേരളത്തിലെ 2-ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രിയും കെ കരുണാകരനായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1975 അടിയന്തരാവസ്ഥക്കാലത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കെ കരുണാകരൻ.
അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. അഞ്ച് വ്യത്യസ്ത സഭകൾ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ നിയമസഭ, തിരുകൊച്ചി നിയമസഭ, കേരള നിയമസഭ, കൂടാതെ ലോകസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്നു കെ കരുണാകരൻ. കൊച്ചിൻ നിയമസഭ, തിരുകൊച്ചി നിയമസഭ, കേരള നിയമസഭ, രാജ്യസഭ, ലോകസഭ എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന വ്യക്തിയായിരുന്നു കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മന്ത്രിസഭ 1977 കെ കരുണാകരൻ മന്ത്രിസഭയാണ്. ഏതാണ്ട് ഒരു മാസം ആയിരുന്നു 77 കരുണാകരൻ മന്ത്രിസഭയുടെ ആയുസ്. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മന്ത്രിസഭ 1977 കെ കരുണാകരൻ മന്ത്രിസഭയാണ്. കേവലം ഒരു മാസം മാത്രമായിരുന്നു കെ കരുണാകരൻ മന്ത്രിസഭയുടെ ആയുസ്. അഞ്ച് വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. അഞ്ച് വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ്. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവും കെ കരുണാകരനാണ്. കെ കരുണാകരൻ്റെ ആത്മകഥയുടെ പേര് പതറാതെ മുന്നോട്ട് എന്നാണ്. കെ കരുണാകരൻ്റെ ആത്മകഥയുടെ പേര് പതറാതെ മുന്നോട്ട് എന്നാണ്. EMS ആത്മകഥയുടെ പേര് ആത്മകഥ എന്നും സി അച്യുതമേനോൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ബാല്യകാല സ്മരണകൾ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. EMS ആത്മകഥയുടെ പേര് ആത്മകഥ എന്നും സി അച്യുതമേനോൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ബാല്യകാല സ്മരണകൾ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അഞ്ചാം നിയമസഭയെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അഞ്ചാം നിയമസഭയിലെ ആദ്യ മുഖ്യമന്ത്രിയായ കരുണാകരനെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അഞ്ചാം നിയമസഭയിൽ 4 മന്ത്രിസഭകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും 4 മുഖ്യമന്ത്രിമാർ അഞ്ചാം നിയമസഭയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി വരുന്ന 3 മുഖ്യമന്ത്രിമാരെ പറ്റി നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഗാർഡിയൻ്റെ വിജയാശംസകൾ.